പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് ബിജെപി ബിജെപിയുടെ വോട്ട് വിഹിതം കുത്തനെയിടിഞ്ഞ കെട്ടിവെച്ച കാശും നഷ്ടമായി വോട്ട് ചോർച്ചയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ബിജെപി ഉൾപ്പെടെ എല്ലാവരുടെയും വോട്ട് ലഭിച്ചതായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ആകെപ്പോൾ ചെയ്തത് 128,535 വോട്ടുകൾ ചാണ്ടിയുമ്മൻ 80,144 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ ജേക്സി തോമസ് 42,425 വോട്ടുകൾ കരസ്ഥമാക്കി ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ ഇളകിയില്ലെന്നാണ് വോട്ട് വിഹിതം വ്യക്തമാക്കുന്നത് എന്നാൽ ബി ജെ പി വോട്ടുകൾ വ്യാപകമായി ചോർന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,993 വോട്ടായിരുന്നു ബി ജെ പിക്ക് 2019 പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പുതുപ്പള്ളി മണ്ഡലത്തിൽ 20,000 മുകളിൽ വോട്ടുകൾ ലഭിച്ചിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,694 വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ ഇക്കുറി അത് 6,558 വോട്ടുകളായി കുറഞ്ഞു വോട്ട് ചോർച്ചയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ പ്രതികരണം അല്ല ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് 5,000 വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഗണിച്ചത് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധിയെഴുത്ത് വന്നത് 5,000 വോട്ട് കുറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും കുറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ശരിയായ നിലയിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ താഴെത്തലത്തിൽ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള കാര്യം ആ കാര്യം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും ബി ജെ പി ഉൾപ്പെടെ എല്ലാവരുടെയും വോട്ടുകൾ ലഭിച്ചതായി കെ സുധാകരൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് സതീശനാണ് അദ്ദേഹത്തിൻ്റെ നയപരമായ തീരുമാനവും തന്ത്രപരമായ പ്രവർത്തനങ്ങളും സന്ദർഭത്തിനനുസരിച്ച ഉചിതമായ നടപടികളുമാണ് ഈ വിജയത്തിലേക്ക് ഈ സംവിധാനത്തെ എത്തിയത് അവരൊക്കെ വല്ലപ്പോഴും വന്നുപോയവരാണ് ഞാനടക്കം വന്നുപോയവരാണ് ഞാനിവിടെ ക്യാമ്പ് ചെയ്തിട്ടില്ല അവസാനത്തെ കുറച്ച് ദിവസമേ ഞാൻ ക്യാമ്പ് ചെയ്തിട്ടുള്ളൂ ഇവിടെ ഫുൾ ടൈമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്നാൾ മുതൽ സതീശൻ ഇവിടെ ക്യാമ്പാണ് ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടന്നെന്ന് വ്യക്തമാക്കുന്നതാണ് സുധാകരൻ്റെ പ്രസ്താവന ഗ്രൂപ്പ് തർക്കം ശക്തമായ ബി ജെ പിയിൽ വോട്ട് ചോർച്ച വലിയ ചർച്ചയ്ക്കാവും വഴിയൊരുക്കുക സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് പുതുപ്പള്ളി